കുട്ടികളെ നമ്മൾ എന്താണ് പാത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ടോപ്പോളജിക്കൽ സ്പേസ്, ടോപ്പോളജിക്കൽ സ്പേസ്. അപ്പോൾ നമുക്ക് അല്ലെ അർത്ഥം പോലെ തന്നെ അറിയാം, പാത്ത് എന്ന് വെച്ചാൽ വഴി എന്നാണ് അർത്ഥം. ഇപ്പൊ ടോപ്പോളജിക്കൽ സ്പേസിൽ പാത്ത് എന്ന് പറഞ്ഞാലും ഏകദേശം അതേ മീനിങ് തന്നെയാണ്. ഇതിന് ഡെഫിനിഷൻ എഴുതാം കേട്ടോ. എ പാത്ത്, എ പാത്ത് ഇൻ എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഈസ് എ continuous function. Path in a topological space is a continuous function alpha from the unit interval 0 1 into x. Understand? A path in a topological space is a continuous function alpha from the unit interval 0 1 to x. That is 0 1 എങ്കിൽ ഇതിൽ നിന്നും x ലോട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ത് പറയാ പാത്ത് എന്ന് പറയുന്നത്. ഇത് ആൽഫ ആവാം. ഇതാ കണ്ടോ, എ പാത്ത് ഇൻ ടോപ്പോളജിക്കൽ സ്പേസ് x ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൽഫ ഫ്രം ദി യൂണിറ്റ് ഇന്റർവെൽ 0 1 ഇൻ ടു x. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൽഫ 0, ആൽഫ ഓഫ് 0 എന്താ ഇവിടെ ഇവിടുത്തെ ഒരു എലിമെൻ്റ് എക്സില് ബിലോങ് ചെയ്യും, അതുപോലെ ആൽഫ ഓഫ് 1 എക്സില് ബിലോങ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ആൽഫ 0 ആൻഡ് ആൽഫ 1 ആർ കോൾഡ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻ്റ്സ്. ആൽഫ 0 ആൻഡ് ആൽഫ 1 ആർ കോൾഡ് ഇനീഷ്യൽ ഓർ ടെർമിനൽ പോയിൻ്റ്സ് ഓർ ബിഗിനിങ് ഓർ എൻ പോയിൻ്റ്സ് ഓഫ് ആൽഫ. ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻ്റ്സ് ഓഫ് ആൽഫ 0 ആൻഡ് ആൽഫ 1 ആർ കോൾഡ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻ്റ്സ് ഓഫ് ആൽഫ. ദാറ്റ് ഈസ് ആൽഫ ഈസ് എ പാത്ത് ഫ്രം ആൽഫ ഈസ് എ പാത്ത് ഫ്രം ആൽഫ 0 ടു ആൽഫ 1. ആൽഫ ഈസ് എ പാത്ത് ഫ്രം ആൽഫ 0 ടു ആൽഫ 1 അല്ലേ. ആൽഫ 0 ആൽഫ 1 കിട്ടുകയാണെങ്കിൽ ആൽഫ 0 എന്ന് ആൽഫ 1 പാത്തിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആൽഫ ഈസ് എ പാത്ത് ഫ്രം ആൽഫ 0 ടു ആൽഫ 1 ഓർ ഇറ്റ് ജോയിൻസ് ആൽഫ 0 ടു ആൽഫ 1. ഓക്കെ, ഇനി ഇനി യൂണിറ്റ് ഇൻ്റർവെല്ലിനെ നമ്മൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ക്ലോസ്ഡ് ഇൻ്റർവെല്ലാക്കി മാറ്റാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, വേർ എ ലെസ് ദാൻ ബി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് ഹോമിയോമോർഫിക് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. മനസ്സിലായപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ 0 1 എന്ന് ആ ടോപ്പോളജിക്കൽ സ്പേസിലോട്ടെന്ന് പറയുന്നതിന് പകരം നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇന്ന് എക്സിലോട്ടെന്ന് നമുക്ക് പറയാം കേട്ടോ. ഇനി എ പാത്ത് ഈസ് സംടൈംസ് കോൾഡ് എ കർവ്. കർവ് എന്താണെന്ന് പറയാൻ പോകണം കേട്ടോ. എ പാത്ത് ഈസ് സംടൈംസ് കോൾഡ് കർവ്. A path in a Euclidean space. A path in a Euclidean space. ആണ് കർവ്. മനസ്സിലാവുന്നുണ്ടോ? പാത്ത് റെസ്ട്രിക്റ്റഡ് ടു യൂക്ലീഡിയൻ സ്പേസ്. അപ്പോഴാണ് നമ്മൾ അത് എന്താവുക, കർവാവുക കേട്ടോ. ഇനി സിമ്പിൾ പാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നോക്കാം കേട്ടോ. സിമ്പിൾ പാത്ത്, a path alpha is path alpha is said to be simple. Path alpha is said to be simple if the function alpha is
ഇഞ്ചക്റ്റീവ്. ഇഞ്ചക്റ്റീവ് എന്ന് വെച്ചാൽ വൺ ടു വൺ. മനസ്സിലാവുന്നുണ്ടോ? ആൽഫ സിമ്പിൾ ആവണമെങ്കിൽ ആൽഫ വൺ ടു വൺ ആവണം, ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അല്ല, വൺ ടു വൺ ആവണം. എ പാത്ത് ഈസ് സെറ്റ് ടു ബി സിമ്പിൾ ഇഫ് ഇഫ് ദ ഫംഗ്ഷൻ ആൽഫ ഈസ് ഇഞ്ചക്റ്റീവ്. പിന്നെ ആൻഡ് ക്ലോസ്ഡ് ഇഫ് ആൽഫ സീറോ ഈക്വൽ ടു ആൽഫ വൺ. ക്ലോസ്ഡ് പാത്ത് ആവണമെങ്കിൽ അതിനകത്ത് പ്രത്യേകമാണ് കേട്ടോ അത് പറയാൻ കൂടെ വരയിടാം. അപ്പൊ പാത്ത് ഈസ് സെറ്റ് ടു ബി സിമ്പിൾ ഇഫ് ദ ഫംഗ്ഷൻ ആൽഫ ഈസ് ഇഞ്ചക്റ്റീവ്. വൺ ടു വൺ ഫംഗ്ഷൻ ആൽഫ വൺ ടു വൺ ആവുമ്പോൾ, അല്ല, ഫംഗ്ഷൻ ആൽഫ വൺ ടു വൺ ആവുമ്പോഴാണ് പാത്ത് സിമ്പിൾ എന്ന് പറയാം. ക്ലോസ്ഡ് ആവണമെങ്കിൽ ആൽഫ സീറോയും, അല്ലേ, എവിടെ നിന്നാണോ ആ പാത്ത് ആരംഭിക്കുന്നത് അത് അവിടെ തന്നെ വന്ന് നിൽക്കണം, അല്ലേ. ആൽഫ സീറോയും ആൽഫ വണ്ണും ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം, പാത്ത് ക്ലോസ്ഡ് എന്ന് പറയാം. ഇനി എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് എ ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം, അതായത് ആൽഫ സീറോ ഈക്വൽ ടു ആൽഫ വൺ ആയിരിക്കണം. വിച്ച് ഈസ് എന്ത് വേണം, വൺ ടു വണ്ണും ആയിരിക്കണം. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇഞ്ചക്റ്റീവ്, which is injective except for, which is injective except for alpha 0 equal to alpha 1. Alpha 0 യും alpha 1 ഉം ഈക്വൽ ആയിരിക്കണം, അപ്പോഴല്ലേ സിമ്പിൾ ആവുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താണ്, പിന്നെ വൺ ടു വൺ ആയിരിക്കണം. ഓക്കെ, ആൽഫ എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആവണം, പക്ഷെ ആൽഫ സീറോ ആൽഫ വൺ ആവണം. ഓക്കെ, അതായത് സീറോ ആൻഡ് വൺ ആർ ദി ഓൺലി ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സ് വിച്ച് ആർ ടേക്കൺ ആൽഫ ടു ദ സെയിം പോയിൻറ്റ്. സീറോയും വണ്ണും മാത്രമേ, സീറോയിലും വണ്ണിനെയും മാത്രമേ ആൽഫ ഒരേ പോയിന്റിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ആൽഫ സീറോ ഈക്വൽ ആൽഫ വൺ ആവുന്നുള്ളൂ. ബാക്കിയുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് സീറോ വണ്ണിൽ ഉണ്ടെങ്കിൽ അതിനെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ എക്സിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഇനി എപ്പോഴും ആൽഫ എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ റേഞ്ച് ആയിട്ട് എടുക്കരുത്, ആൽഫ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ വേണം എടുക്കാൻ കേട്ടോ. നൗ വി ക്യാൻ കൺസിഡർ ടു പാത്ത്സ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ദീസ് ആർ ഡിസ്റ്റിങ്ക്ട് പാത്ത്സ് ആണെന്ന് വിചാരിക്കുക. ആൽഫയും ബീറ്റയും ഡിസ്റ്റിങ്ക്ട് പാത്ത്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ആൽഫ ആൻഡ് ബീറ്റ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ ടു ആർ, എങ്ങനെ രണ്ട് ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. മനസ്സിലായെന്നുണ്ടല്ലേ, എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നല്ലേ ഉള്ളൂ, സീറോ വൺ എന്ന എക്സിലോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആൽഫ ഓഫ് ടി ഈക്വൽ ടു ടി, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ. പിന്നെ ബീറ്റ ഓഫ് ടി ഡിഫറെൻ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വേറെ എടുക്കണം, ടി സ്ക്വയർ. ഇതും കണ്ടിന്യൂസ് ആണ് അല്ലേ, വെയർ ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ. ഓക്കെ, ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വണ്ണിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്താ പറയുക, ആൽഫ ആൻഡ് ബീറ്റ ആർ ഡിസ്റ്റിങ്ക് പാത്ത്സ് although they cover the same set of points in r. r le same set of points aanu rendu cover cheyunnu alle, alpha and beta 0 nu 1 lottulla points aanu cover cheyunnu, pakshe endu paraya alpha of t equal to t and alpha of beta of t equal to t square. Okay, ini now next proposition. Proposition. Every path connected space is connected. Every path connected space is
connected. Path connected space ആണ് വെച്ചാൽ connected ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം പാത്ത് കണക്റ്റഡ് ആണെന്ന് കേട്ടോ. ലെറ്റ് എക്സ് ബി എ പാത്ത് കണക്റ്റഡ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. എക്സ് നൾ സെറ്റ് ആവാം, അല്ലേ എം ടി ആവാം, അല്ലെ എക്സ് നോൺ എം ടി ആവാം. രണ്ട് കേസസ് നമുക്ക് പ്രത്യേകം പ്രത്യേകം പറയാം. ഇഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ദെൻ എന്ത് പറയാം നമുക്ക്? എക്സ് എം ടി ആകുമ്പോൾ ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ്. എം ടി സെറ്റ് കണക്റ്റഡ് ആണല്ലോ. ഇനി നമുക്കെടുക്കാം സപ്പോസ് എക്സ് ഈസ് നോൺ എം ടി ആണെന്ന് എടുക്കാം. എക്സ് എം ടി ആണെന്ന് വെച്ചാൽ എക്സ് കണക്റ്റഡ് ആയിരിക്കും, എക്സ് നോൺ എം ടി എടുക്കാം. ഫിക്സ് സം പോയിൻ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ്. എക്സ് അതിലുള്ള ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുക, എക്സ് നോട്ട് വിച്ച് ബിലോങ്സ് ടു എക്സ്. ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ്, ഫിക്സ് സം പോയിൻ്റ് എക്സ് നോട്ട് ഇൻ എക്സ്. ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് വി ആർ ഗിവൺ we are given alpha x for each x in x. We are given the x little point x naught id x. okay, for each x in x we are given alpha x in x such that വി ആർ ഗിവൺ എ പാത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ. എന്താ ആൽഫ എക്സ് എന്ന് വെച്ചാൽ ഒരു പാത്ത്. ആൽഫ എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് ആൽഫ എക്സ് ഓഫ് സീറോ ഈക്വൽ ടു എക്സ് നോട്ട്. സീറോ എന്ന് എക്സ് നോട്ടിലോട്ടാണ് വരിക. ആൽഫ എക്സ് ഓഫ് വൺ ഈക്വൽ ടു എക്സിലോട്ടാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ് ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് വി ആർ ഗിവൺ എ പാത്ത് ആൽഫ എക്സ് in x such that alpha x of 0 equal to x naught um alpha x of 1 ennu parayunnathu alle 0 1 alpha x of 0 x naught um alpha x of 1 ennu parayunnathu x aagittu nammal define cheya. alpha x of 1 equal to x. let cx be the range of alpha x. സി എക്സ് ബി ദ റേഞ്ച് ഓഫ് ആൽഫ എക്സ് എന്ന് എടുക്കാം. റേഞ്ചിൽ എന്തൊക്കെയാണ് വരിക? എക്സ് നോട്ട് എക്സ് അല്ലേ വരുന്നത്, അല്ലേ? ആൽഫ എക്സ് ഓഫ് സീറോ ഈക്വൽ ടു എക്സ് നോട്ട്, ആൽഫ എക്സ് ഓഫ് വൺ ഈക്വൽ ടു എക്സ് ആണ് വരുന്നത്. ലെറ്റ് സി എക്സ് ബി ദ റേഞ്ച് ഓഫ് ആൽഫ എക്സ് ദെൻ സി എക്സ് ഈസ് കണക്റ്റഡ്. സി എക്സ് ഈസ് കണക്റ്റഡ്. നമ്മൾ ക്ലോസ് ഇൻ്റർവൽ സീറോ വണ്ണിൽ നിന്നാണ് ആൽഫ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആൽഫ എക്സ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ എടുക്കുമ്പോൾ അതും എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം, അല്ലേ? ദെൻ സി എക്സ് ഈസ് കണക്റ്റഡ്. കാരണം സിൻസ് ഇറ്റ് ഈസ് a continuous image of the it is a continuous image of the unit interval it is the continuous image of the unit interval which is connected. okay, it is the continuous image of the unit interval which is connected. ini സി എക്സ് ആണെന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ആൽഫ എക്സ് എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ഇങ്ങനെയുള്ള സി എക്സുകളുടെ കൂട്ടാണ് യൂണിയൻ ഓഫ് എക്സ് ഇൻ എക്സ് സി എക്സ് അല്ലേ. ഇങ്ങനെയുള്ള ഇതിപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് അടുത്താണ്, ഇങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സ് ഇല്ലേ ക്യാപിറ്റൽ എക്സിൽ, അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടമാണ് എന്ത് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു യൂണിയൻ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് സി എക്സ്. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ, ഈ ആൽഫ എക്സിൻ്റെ റേഞ്ച് വരുന്നതാണ് സി എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സി എക്സുകളുടെ യൂണിയൻ എടുക്കുക നമ്മൾ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് എക്സ് ഇൻ എക്സ് സി എക്സ്. ഫോർ എനി ടു, എന്നിട്ട് എന്താ വെച്ചാൽ ഫോർ എനി ടു എക്സ് ആൻഡ് വൈ ഇൻ ക്യാപിറ്റൽ എക്സ്, രണ്ട് പോയിൻറ്റ്സ് എടുത്തു വിചാരിക്കും. ഫോർ എനി ടു എക്സ് ആൻഡ് വൈ ഇൻ ക്യാപിറ്റൽ എക്സ് എക്സ് നോട്ട് ബിലോങ്സ് ടു സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ. നോക്കൂ, പിന്നെ ഞാൻ പറഞ്ഞു റേഞ്ച് ഓഫ് ആൽഫ എക്സ് ആണ് സി എക്സ് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് ആൽഫ വൈ ആണ് സി വൈ എന്ന് പറയുന്നത്. അതില് ഞാൻ എന്തെടുത്തു, ഫോർ എനി ടു എക്സ് ആൻഡ് വൈ ഇൻ എക്സ് എക്സ് നോട്ട് ബിലോങ്സ് ടു സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ ആണെങ്കിൽ, സോ എന്താ വരിക, സോ സി എക്സ് ആൻഡ് സി വൈ ആർ നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ്. അതായത് കോമൺ സി എക്സ് സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ ബാർ ഈക്വൽ ടു ഫൈവ് വരുമ്പോഴല്ലേ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്ന് പറയാം, തിരിച്ചു വരാം. ഇവിടെ എക്സ് നോട്ട് ബിലോങ്സ് ടു അല്ലേ, ഇതിൽ കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടാവും അല്ലേ. എക്സ് നോട്ട് എന്ന് പറയുന്നത് ബിലോങ്സ് ടു സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ, സി വൈ എടുത്താലും അതിൻ്റെ എന്താണ് ഇനിഷ്യൽ പോയിന്റ് എന്താണ് എക്സ് നോട്ട് തന്നെയായിരിക്കും അല്ലേ. ഫൈനൽ പോയിന്റ് നോക്കൂ അല്ലേ, ആൽഫ എക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എടുത്തേ, ആൽഫ എക്സ് എന്ന് പറയുമ്പോൾ ആൽഫ എക്സ് ഓഫ് സീറോ ഈക്വൽ ടു എക്സ് നോട്ട് ആണ്, ആൽഫ എക്സ് ഓഫ് വൺ എക്സ് ആണ്. സി വൈ എന്ന് പറയുമ്പോൾ ആൽഫ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് എക്സ് നോട്ടും ആൽഫ എക്സ് ഓഫ് വൈ എന്ന് പറയുന്ന ആൽഫ എക്സ് ഓഫ് വൺ എന്ന് പറയുന്നത് വൈയു ആയിട്ട് വരും. അപ്പോൾ എക്സ് നോട്ട് ഈസ് ഇൻ സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ, സോ സി എക്സ് ആൻഡ് സി വൈ ആർ നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് എന്താ വരിക, നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ദെയർഫോർ എക്സ് ഈസ് ദെയർഫോർ എക്സ് ഈസ് കണക്റ്റഡ് ദെയർഫോർ എക്സ് ഈസ് കണക്റ്റഡ് അല്ലേ, ദെയർഫോർ എക്സ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് തിയറം പറയുന്നത്, എന്താണ് എന്തുകൊണ്ടാണ് കണക്റ്റഡ് എന്ന് പറയുന്നത്, എക്സ് കണക്റ്റഡ് എന്ന് പറയാൻ കാരണം എന്താ. അതായത് നമ്മൾ ഒരു കണക്റ്റഡ് പിന്നെ മ്യൂച്വലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ എപ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിയനിലാണല്ലോ, മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ല, നോ ടു മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ല എങ്കിൽ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോഴും അത് കണക്റ്റഡ് ആണ്, മനസ്സിലായോ. അതായത് നമ്മൾ ബൈ തിയറം വേണമെങ്കിൽ നമുക്ക് എഴുതാം, ബൈ തിയറം ലെറ്റ് സി ബി എ കളക്ഷൻ ഓഫ് സി ബി എ കളക്ഷൻ ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് എ സ്പേസ് എക്സ് സച്ച് ദാറ്റ് നോ ടു members of C are mutually separated, then union of C in C, C is connected. Okay, ഈ തിയറം വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, എക്സ് ഈസ് കണക്റ്റഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് next is a proposition. Proposition, അതായത് ഇൻ എനി സ്പേസ് എക്സ് ദ ബൈനറി റിലേഷൻ
the binary relation defined by letting x equivalent to y for x and y belongs to x if and only if there exists a path in x from x to y is an equivalence relation. In any space x, the binary relation defined by letting x is equivalent to y for x and y in x if and only if there exists a path in x from x to y is an equivalence relation. ആദ്യം നമുക്ക് ഇത് റിഫ്ലക്സീവ് ആണ്, കാരണം എന്താണ്, നമുക്ക് കോൺസ്റ്റന്റ് പാത്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഒന്നിലോട്ട് തന്നെയാണ് പോകുന്നത്, ഏതെടുത്താലും ഒന്നിലോട്ടാണ് പോകുന്നതെങ്കിൽ മാപ്പിംഗ് എന്താണ് റിഫ്ലക്സീവ് ആവും. വേണമെങ്കിൽ എഴുതാം റിഫ്ലക്സിവിറ്റി ട്രിവിയലി follows by taking constant paths. Okay, by taking constant paths. For symmetry, suppose alpha is a path in x from x to y. Alpha x എന്ന y ലോട്ടുള്ള പാത്ത് ആണ് എടുക്കുക, ഇതാണ് ആൽഫ. ഓക്കെ, ഡിഫൈൻ ബീറ്റ ഫ്രം ക്ലോസ് ഇന്റർവൽ 0 1 ടു x ബൈ beta from closed interval 0, 1 to x by beta of t equal to alpha into 1 minus t for t belongs to closed interval 0, 1. Beta of t is equal to alpha into 1 minus t. Now, so beta is continuous. ഇങ്ങനെ, അതായത് ആൽഫ മൈനസ് ആൽഫ ടി ആണല്ലോ, അപ്പം അങ്ങനെ എടുത്താലും കണ്ടിന്യൂസ് ആണ്. ദൻ ബീറ്റ ഈസ് കണ്ടിന്യൂസ് സിൻസ് ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ കോമ്പോസിഷൻ ആൽഫ കോമ്പോസിറ്റ് വെയർ എഫ് alpha equal to alpha and f is a function from closed interval 0, 1 to closed interval 0, 1 where f of t equal to 1 minus t. And so, 1 minus t. Alpha equal to alpha yum, 1 minus t ikki namale f um kodukka. Okay. Where t belongs to closed interval 0, 1. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, ബീറ്റ ഈസ് എ പാത്ത് ഫ്രോം വൈ ടു എക്സ്. ഇങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് എ പാത്ത് ഫ്രോം പിന്നെ എക്സ് ടു വൈ ആണെങ്കിൽ ബീറ്റ ഈസ് എ പാത്ത് ഫ്രോം എന്ത് വരും, വൈ ടു എക്സ്. Beta is a path from y to x. Ini define namala, now we can define the function, define
gamma from closed interval 0, 1 to x. Define the yeah. Such that gamma of t and the alpha of 2t for 0 less than or equal t less than or equal 1 by 2 and equal to beta of 2t minus 1. Okay. 1 by 2 less than or equal t less than or equal to 1. We will see gamma is well defined. Or a point defined. Since alpha 1 and the alpha 1 or t 1 by 2 alpha 1 and the gamma half hour beta 0 yom. That's the alpha 1 varna nandacha beta 0 yom. Beta 0 yom gamma 1 by 2 yom. Since alpha 1 equal to y equal to beta 0. Alpha 1 or 1 ivada varana nandachale t ki 1 by 2 kodukum. Okay, t ki 1 by 2 kodukumba ivada gamma 1 by 2 avum. Okay, appo alpha 1 equal to y equal to beta 0 nu varum. Also also, gamma is continuous. Since its restriction to each of the closed intervals, each of the closed intervals 0, 1 by 2, 1 by 2, 1 of 0, 1. The render 0, 1 in the subset analog. 0, 1 by 2, 1 by 2, 1 is continuous. Is continuous clearly. Clearly, gamma is a path in x from x to z. And so, path on angle, namukku parayam gamma is a path from small x to small z on angle. Namukku endu parayam pattum? X is equivalent to z. Endu parayam? Therefore, equivalence is an equivalence relation on x. Equivalence is an equivalence relation on x. Endu namukku parayam pattum? Okay. The Noka, Idinda and the child, I'm going to go to the Provian character with it under another than a Provian and the Bandanilla, very important than the little of a just in a defined the Ramadi, when alpha 1 equal to y beta 0 and just a carnage Ramadi, the Matranjay Damdi, the Pregan is a end of sugar.